നിങ്ങൾക്ക് ഒരാളോട് ലൈംഗിക താല്പര്യം തോന്നി അവർക്ക് നിങ്ങളോടും ഉണ്ടോ? പീഡിപ്പിക്കാനൊന്നും നിൽക്കേണ്ട, സിമ്പിളായി മനസ്സിലാക്കാം. അംഗവും കാണാം, താളിയും ഒടിക്കാം. അവർ ഉണർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. മറക്കല്ലേ, നിങ്ങൾക്ക് ഒരാളോട് ലൈംഗിക താല്പര്യം തോന്നി അവർക്ക് നിങ്ങളോടും ഉണ്ടോ? പീഡിപ്പിക്കാനൊന്നും നിൽക്കേണ്ട, സിമ്പിളായി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കിയാൽ അനുവാദം കൂടാതെ കെട്ടിപ്പിടിക്കാനോ ബലാത്കാരത്തിനൊന്നും പോകാതെ തന്നെ ആ ആളിൻ്റെ സമ്മതത്തോടെ രതി ആസ്വദിക്കാം. അംഗവും കാണാം, താളിയും ഒടിക്കാം. ലൈംഗിക അജ്ഞത മൂലമാണ് ഇന്നീ സമൂഹത്തിൽ പീഡനം എന്ന പേരിൽ പലരും പെട്ടുപോകുന്നത്. ഒരാളോട് ലൈംഗിക താല്പര്യം തോന്നുന്നത് ക്രിമിനൽ കുറ്റം ഒന്നുമല്ല, അത് മനുഷ്യൻ്റെ സ്വാഭാവിക ചോദന മാത്രമാണ്. എന്നാൽ തനിക്കുണ്ടായ താല്പര്യം തിരിച്ചിങ്ങോട്ടുണ്ടോ എന്നറിയാൻ പറ്റാതെ വരികയും തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ബലമായി ശ്രമിക്കുന്നിടത്താണ് പുരുഷന്മാർ പീഡനക്കേസിൽ പെട്ടുപോകുന്നത്. പരസ്പരം ലൈംഗികാകർഷണം തോന്നുന്നതും രണ്ടുപേർക്കും താല്പര്യമെങ്കിൽ അത് ആസ്വദിക്കാനും ഇന്ത്യയിൽ യാതൊരു നിയമ തടസ്സവും ഇല്ലാത്തതാണ്. അല്പം നിരീക്ഷണ പാഠവും ശരിയായ അറിവും ഉണ്ടെങ്കിൽ വളരെ നിസ്സാരമായി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് തോന്നിയ ലൈംഗിക താല്പര്യം മറ്റേയാൾക്ക് നിങ്ങളോടും ഉണ്ടോ എന്നത്. മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആണിനും പെണ്ണിനും ലൈംഗിക സുഖം ആവോളം നുകരാൻ പാകത്തിനാണ്. മറ്റൊരു ജീവി വർഗത്തിനും ഇത്തരത്തിലൊരു സൗകര്യം പ്രകൃതി കൊടുത്തിട്ടില്ല, അതിനൊരു ജൈവ പരിണാമ കാരണവുമുണ്ട്. മനഃശാസ്ത്രപരമായി ആണും പെണ്ണും കൂടുതൽ അടുത്തിടപഴകുമ്പോഴാണ് ലൈംഗിക താല്പര്യം ഇരുവരിലും ഉണരുന്നതും പരസ്പരം വിധേയർ ആകുന്നതും. അങ്ങനെ വിധേയർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ചില മാറ്റങ്ങൾ പ്രകടമാകും. ഒപ്പം ഭാവചേഷ്ടകളിലും പ്രകടമായ മാറ്റം വരും. അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെ ഒരു കലയാണ്. മറ്റു സസ്തനികളും ആയി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ താരതമ്യേന തടിച്ച ആകൃതിയൊത്ത ചുണ്ടുകൾ പരസ്പരം ആകർഷിക്കാൻ ഉള്ളതാണ്, ശരിയല്ലേ? ഒപ്പം നമ്മുടെ ലൈംഗികതയിലെ ഏറ്റവും പ്രധാന ആയുധവും ഈ ചുണ്ടുകൾ ആണ്, പിന്നെ നാവും. പുരുഷന്റെ ലൈംഗിക അവയവം ദൃഢമാകുന്നത് വസോകജക്ഷൻ എന്ന ഒരു പ്രക്രിയ മൂലമാണ്. ഒരു പ്രത്യേക ഭാഗത്തേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്തു അവിടെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒരു പ്രക്രിയ ആണിത്. അതുകൊണ്ടാണ് വെറും മസിൽ മാത്രമുള്ള പുരുഷ ലൈംഗിക അവയവം ദൃഢമായി കമ്പി പോലെ നിൽക്കുന്നത്. അതുപോലെ സ്ത്രീകളിൽ നന്നായി വികാരമുണരുമ്പോൾ യോനീതടം നെയ്യപ്പം പോലെയാകുന്നു. ഉള്ളിലേക്ക് വലിഞ്ഞ മുലചെട്ടുകൾ പുറത്തേക്ക് വരുന്നു. മുലചെട്ടുകളുടെ ചുറ്റുമുള്ള ഏരിയോള ഇരുണ്ടു അല്പം തടിപ്പോടെ കാണപ്പെടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി നോക്കിക്കൊള്ളൂ. പക്ഷേ പലരും കരുതുന്നത് പോലെ ഇത് ലൈംഗിക അവയവങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം അല്ല. ലൈംഗിക വൃത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈംഗികമായി ആകർഷിക്കപ്പെട്ട ഇണകളിലെ ചുണ്ടിലും കവിളിലും മറ്റും ഇതേ കാര്യം നടക്കുന്നുണ്ട്. കൂടുതൽ രക്തം ഈ ഭാഗങ്ങളിൽ വരുമ്പോഴാണ് കവിളുകളും ചുണ്ടുകളും തുടുക്കുന്നത്. പരസ്പരം ലൈംഗികമായി ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആകർഷണമുള്ള ആളുകൾക്ക് ഈ ചെറിയ നിറം മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വസ്ത്രം അഴിക്കാതെ തന്നെ രണ്ടുപേർ ലൈംഗികമായി പ്രചോദിക്കപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഇത് സഹായിക്കും. നിങ്ങളുമായി അവൾ അല്ലെങ്കിൽ അവൻ പരസ്പരം ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോയെന്നറിയാൻ നിങ്ങൾ തനിച്ചായിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം നിങ്ങളുടെ എതിർകക്ഷിയിൽ ലൈംഗിക ആഗ്രഹം ഉണർത്തുന്നുണ്ടോയെന്നറിയാൻ ആണും പെണ്ണും പരസ്പരം കവിളുകളും ചുണ്ടുകളും തുടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒപ്പം കണ്ണുകളിലേക്കും നോക്കുക. നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നോട്ടം പരതി പരതി ആഗ്രഹത്തോടെ ഓടി നടക്കുന്നത് കാണാനാകും. അത്തരം നോട്ടത്തിൽ നിന്നും കാമപൂരിണിയായ ഒരു പെണ്ണ് തൻ്റെ അല്പം ആനാവൃതമായ മാറിടമോ പൊക്കിൽച്ചുഴിയോ മറയ്ക്കാൻ ശ്രമിക്കില്ല. പകരം ഇത്തിരി കൂടി കാണാവുന്ന തരത്തിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നിങ്ങളോട് താല്പര്യം ഇല്ലെങ്കിലോ ഷോക്കടിക്കുന്ന പോലെ അവളത് മൂടിവെയ്ക്കാൻ ശ്രമിക്കും. ഒപ്പം കണ്ണിലും മുഖത്തും ഒരു സഹിഷ്ണുതാഭാവം ഉണ്ടാവും. അപ്പോഴേ പാട്ടുപെട്ടി മടക്കിക്കോണം, അല്ലാതെ ഉരുണ്ട് കയറി ചെന്നാൽ പൊന്നുമോനെ ദിനേശ, നീ പീഡന കേസിൽ പ്രതിയാകും. ഈ വിദ്യ മനസ്സിലാക്കുന്നവരോ
അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പൂവും പൂമ്പൊടിയും തേനും അന്തപുരത്തിൽ നുണയും ആണും പെണ്ണും അവിടെ നോക്കിയാൽ മതി. അല്ലാതെ വെറുതെ സമ്മതമില്ലാതെ കയറി പിടിച്ചു പുലിവാൽ പിടിക്കേണ്ട കാര്യമില്ല. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം അവകാശമാക്കിയ നാടാണ് നമ്മുടേത്. ശാരീരിക സുഖം വേറെ ലെവലിൽ ആസ്വദിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ച് പരീക്ഷിച്ചോളൂ. ചുണ്ടുകൾ പോലെ തന്നെ തടിച്ച മുലകളും ലൈംഗിക ചോദന കൂട്ടുവാൻ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകളിൽ കാണുന്ന മുലകളുടെ അർദ്ധഗോളാകൃതി കുട്ടികൾക്ക് പാൽ കുടിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഷേപ്പാണ്. പതിഞ്ഞ മുലകളും നീളമുള്ള മുലങ്ങറ്റും ആണുകുട്ടികൾക്ക് പാൽ കുടിക്കാൻ കൂടുതൽ നല്ലത്. കുട്ടികൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നിപ്പിളിലെ അഗ്രം പോലെ. പിന്നെന്തുകൊണ്ട് മുലകൾക്ക് ഇപ്പോഴുള്ള ആകൃതി? അത് തീർച്ചയായും ഇണയിൽ വികാരമുണർത്താനും ലൈംഗിക ആകർഷണത്തിനു കൂടി വേണ്ടിയാണ്. ലൈംഗിക സുഖം പൂർണ്ണമാകണമെങ്കിൽ ഏതുകമ്പത്തിയെയും രതിമൂർച്ചയിലെത്തിക്കാൻ ലിംഗവേന്ദ്രനെ യോനിപുഷ്പത്തിനുള്ളിൽ കടത്താനൊരു ഒരു പ്രത്യേക സമയമുണ്ട്. ഇത് 100-ൽ 90 പേർക്കും അറിയില്ല. ഒപ്പം ആ സമയത്ത് ഒരത്ഭുതം നടക്കുന്നുണ്ട്, അതൊരു പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാ. ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ആദ്യഞ്ച് മിനിറ്റിൽ ലിംഗവേന്ദ്രനെ യോനിപുഷ്പത്തിനുള്ളിൽ തിരികെയാണ് മഹാഭൂരിപക്ഷം ആണുങ്ങളും ചെയ്യുന്നത്. തന്റെ പങ്കാളിക്ക് ലൈംഗിക വികാരം ഉണരുന്നതിനു മുൻപേ ആശാൻ തച്ചും കഴിഞ്ഞ് തിരിഞ്ഞു കിടന്ന് കൂർക്കം വലി തുടങ്ങും. എപ്പോഴാണ് പങ്കായൻ ശരിക്കും യോനി നിലയിൽ പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെയൊരു സമയം ഉണ്ടോ? തീർച്ചയായും ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനി പുഷ്പം രതി വികാരത്താൽ വിജൃംഭിച്ചു, രതി സലിലം നിറഞ്ഞു, പുഷ്പം പോലെ വിടരും. അതായത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്തു അവളുടെ മേനിയുടെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും മെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും യാത്രക്കൊടുവിൽ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ലിംഗവേന്ദ്ര പ്രവേശത്തിനൊരുങ്ങാവൂ. അതായത് രതി വികാരത്തിന്റെ മൂർധന്യാവസ്ഥയെ എത്തുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ ആവും നിങ്ങളും ഒപ്പം അവളും അപ്പളാവണം. ആ സ്വർഗീയ സുഖനദിയിലേക്ക് പങ്കായം ഇടേണ്ടത്. ഇനി നിങ്ങൾ ആ 5 മിനിറ്റിൽ കിട്ടിയ സുഖവും ഇപ്പോൾ കിട്ടിയ സുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ. ആദ്യത്തേത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയും ഇപ്പോഴത്തേത് സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി കഴിച്ചതുപോലെയും അല്ലേ? അതാണ് ശരിക്കും രതികേളി. ഇത് അനുഭവിച്ചറിയുക തന്നെ വേണം. സ്ത്രീകളിൽ ശാരീരിക ബന്ധം പല വിധത്തിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മാറ്റങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെങ്കിലും അത് അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ശാരീരിക ബന്ധം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ അവസ്ഥയിലും നാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സ്ത്രീകളിൽ സ്തനങ്ങളുടെയും കുസരിയുടെയും വലിപ്പത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ മുലക്കണ്ണുകൾ ഞരമ്പുകളായി നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ആദ്യ ലൈംഗിക ബന്ധത്തിൽ തന്നെ ഇതിന് മാറ്റം നൽകുന്നു. ഇതിലൂടെ അവയിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാനും നിങ്ങളുടെ സ്തനങ്ങളിലെ ടിഷ്യൂ വീർക്കാനും കാരണമാകുന്നു. ഈ ലൈംഗിക ഉത്തേജനം നിങ്ങളുടെ മുലക്കണ്ണുകളിൽ ഉദ്ധാരണത്തിനും കാരണമാകുന്നു. അതുപോലെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ക്രിസരി വീക്കുകയും ചെയ്യും. എന്നിരുന്നാലും കുറച്ച് മിനിറ്റിനുള്ളിൽ ഇത് അതിൻ്റെ സാധാരണ വലുപ്പത്തിലേക്ക് മടങ്ങും. പെൽവിക് മേഖലയിലെ രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. 20 മിനിറ്റെങ്കിലും നന്നായി ഉത്തേജിപ്പിച്ചതിന് ശേഷമുള്ള ലൈംഗിക ബന്ധം, അതായത് സമയമെടുത്തുള്ള രതി എന്നത് കേവലം ശാരീരികം മാത്രമല്ലേ, ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനു പുറകിൽ നടക്കുന്ന ഹോർമോൺ പ്രക്രിയകൾ ചെറുതല്ല. ഈ സമയത്ത് ശരീരത്തിൽ പലതരത്തിലെ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പലതരത്തിലെ ശരീരമാറ്റങ്ങളും ഉണ്ടാകുന്നു. സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നടക്കുന്നത്. കാരണം ഹോർമോൺ പ്രക്രിയകൾ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നത്. കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തന്നെയാണ്. പ്രത്യേകിച്ചും യോനി ഭാഗത്തും സ്തനത്തിലും രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വേഴ്ച സമയത്ത് യോനി പുഷ്പം കൂടുതൽ ഇരുണ്ട നിറമാകും, യോനി ഭാഗം നായി തുടുത്തു നല്ല നെയ്യപ്പം പോലെയാക്കുകയും ചെയ്യും, നല്ല ഭംഗിയുണ്ടാവുകയും ചെയ്യും. വേഴ്ചയ്ക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും.
സന്തോഷകരമായ ഹോർമോണുകളുടെ വർദ്ധനവ് മൂലം നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുലക്കണ്ണുകൾ ഏരിയോളം. ക്രിസരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വർദ്ധിച്ചെടുത്ത പ്രവാഹവും പേശികളുടെ പിരിമുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങും. ഇവയെല്ലാം ആത്യന്തികമായി നിങ്ങളുടെ രതിമൂർച്ഛയ്ക്ക് കാരണമാകുന്നു. നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്ന ഓക്സിഡോസിന് വർദ്ധിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. സ്വകാര്യ ഭാഗത്ത് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തെ ഇലാസ്തികത എങ്ങനെ ക്രമീകരിക്കാമെന്ന് ശരീരത്തിന് അറിയാം. വിഷമിക്കേണ്ട, നിങ്ങളുടെ യോനിക്ക് ആവശ്യാനുസരണം വിപുലീകരിക്കാനും ചുരുങ്ങാനും ലൈംഗികതയ്ക്ക് തയ്യാറാകാനുമുള്ള കഴിവുള്ളതാണ്. സ്വകാര്യ ഭാഗത്ത് നമ്മൾ സ്വയമറിയാതെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആദ്യം സ്വയം അറിഞ്ഞിരിക്കണം. ലിംഗം ഉദ്ധരിക്കുന്നതുപോലെ തന്നെ യോനിയിലും ഉദ്ധാരണം നടക്കും. സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനിഭാഗം നല്ല നെയ്യപ്പം പോലെ തുടുത്തുവരും. അവർ ഉണർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. യോനിയെപ്പോലെ നിങ്ങൾക്ക് വികാരവേഷം തരുന്ന ഭാഗമാണിത്. ലൈംഗിക സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിങ്ങളുടെ മുലനെറ്റുകളും കൂടുതൽ സ്പന്ദിക്കും. ഉദ്ധരിച്ചു പുറത്തേക്ക് വരും. ഒരു ചെറിയ തഴുകൽ പോലും നിങ്ങളിൽ വികാരത്തിൻ്റെ തീക്കാറ്റുണർത്തും. പെൽവിക് ഭാഗത്ത് കനവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഭയപ്പെടാനുള്ള യാതൊന്നുമല്ല, രതിമൂർച്ച സംഭവിക്കാത്തതിൻ്റെ അസ്വസ്ഥത മാത്രമാണ് ഇതിന് കാരണം. യോനിയുടെ വലിപ്പം വീഴ്ച സമയത്ത് വർദ്ധിക്കും. രക്തപ്രവാഹം തന്നെയാണ് കാരണം. വികാരം അടങ്ങിയതിനു ശേഷം ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ലിംഗത്തെ ഉൾക്കൊള്ളാൻ വീഴ്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന യോനി ഭാഗം ഇതിനുശേഷം പഴയ മുറക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. വജൈനൽ മസിലുകളാണ് ഇതിന് കാരണം. വജൈന ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. വീഴ്ച സമയത്ത് ലിംഗവലിപ്പമനുസരിച്ച് വജൈനൽ വലിപ്പം കൂടും. വികാരം അടങ്ങിയതിനു ശേഷം സാധാരണ വലിപ്പത്തിലേക്കെത്തുകയും ചെയ്യും. സ്തനവലിപ്പം കൂടുന്നത് കൂടുതൽ ആവേശം വർദ്ധിക്കും. ഈസ്ട്രജൻ ഹോർമോണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. 20 മുതൽ 25% വരെ വലിപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീഴ്ചാ സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകൾ കൂടുതൽ വ്യക്തമായി പുറത്തു കാണാകും. സ്തനങ്ങൾ ഹോർമോണ് മാറ്റങ്ങൾ വരുന്നത് കാരണം ഈ സമയത്ത് കൂടുതൽ മൃദുവാക്കുകയും ചെയ്യും. സ്തനത്തിൻ്റെ ഭാഗം വീഴ്ച സമയത്ത് കൂടുതൽ വിയർക്കാൻ സാധ്യതയേറെയാണ്. ഇതും ഹോർമോണ് ഗന്ധവും കൂടിച്ചേർന്നുള്ള ഗന്ധം പങ്കാളിയിൽ വികാരം ആളിക്കത്തിക്കും. സുഖത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് യാത്ര അവിടെ തുടങ്ങും. ഈസ്ട്രജൻ ഹോർമോണ് സ്തനവലിപ്പത്തിന് പ്രധാനമാണ്. ഈ സമയത്ത് മുലനെട്ടിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകും. സ്തനവലിപ്പം വർദ്ധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണിത്. മുലനെട്ടുകൾക്ക് പിങ്ക് നിറം വരും. ഈസ്ട്രജൻ ഹോർമോണും രക്തപ്രവാഹം വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. സ്ത്രീ ശരീരം ലൈംഗിക വീഴ്ചയ്ക്കായി ഉത്തേജിതമായതിൻ്റെ സൂചന കൂടിയാണിത്. സെറോഡോണിസ്, എൻഡോർഫിൻസ്, ഓക്സിഡോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുന്നു. നന്നായി ഉത്തേജിതയായതിനു ശേഷം ലിംഗവേന്ദ്രൻ യോനിപുഷ്പത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന ക്രിസരി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ കണ്ട് അപ്രത്യക്ഷമാകും. എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ കന്ത് പുറമേക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോനിയുടെ മുകൾ ഭാഗത്ത് പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് ക്രിസരി അല്ലെങ്കിൽ ഭക്ഷിഷ്ണിക അഥവാ കന്ത് എന്നാണ്. എന്നാൽ അല്ല, ആ ഇതളുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗസമാനമായ അവയവം ആണ് കന്ത്. അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയുടെ നാവിൻ്റെ സ്പർശനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇടമാണ് ക്രിസരി. അതിൽ വിരൽ കൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിനു ശേഷം നാവുകൊണ്ട് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏതു വമ്പത്തിയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പുഴഞ്ഞു കയറും ഉറപ്പ്.
ഒരു പെണ്ണിന്റെ രുചികേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ക്രിസരി. നാവ് കൊണ്ട് മാത്രമല്ലേ നമുക്ക് രുചിയറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമാകണം യോനിനദിയിൽ പങ്കായം പ്രവേശിപ്പിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 20 മിനിറ്റെങ്കിലും എടുത്താവണം ലൈംഗിക വേഴ്ച നടത്തേണ്ടത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ പ്രോണിക്ക് ആണ് സുഖകരമായ ലൈംഗിക ബന്ധം. 80 വയസ്സിലും അവസാനിക്കാത്ത ആനന്ദം ആണത്. എന്തിനാണ് മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനങ്ങൾ വാരി വിതറിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിണാമപരമായ ഒരു കാര്യം കാണാം. ബുദ്ധിശക്തി കൂടി വരും തോറും നമ്മുടെ തലച്ചോറിന്റെ വലിപ്പവും കൂടി വന്നു. അതിന്റെ കൂടെ തന്നെ സമതലങ്ങളിൽ ഇരുതേടി ഇറങ്ങിയ മനുഷ്യർ രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. പലരും വിചാരിച്ചിരുന്നത് 40-50 വയസ്സ് കഴിഞ്ഞവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നാണ്. എന്നാൽ 40 വയസ്സായി കഴിഞ്ഞാണ് പലർക്കും കല്യാണം കഴിഞ്ഞ സമയത്തേക്കാൾ ആവേശം. പ്രായം ഇക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. മാത്രമല്ല, പ്രായം കൂടുന്തോറും പുതിയ അനുഭവങ്ങളും മറ്റുമായി താല്പര്യം കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വഴക്ക് അവസാനിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല മാർഗവും ഇല്ല. മനുഷ്യർ എപ്പോഴാണ് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കുന്നത്? 60, 70, 80 വയസ്സുകളിലും മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 90 വയസ്സുള്ളവർ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 70 വയസ്സിന് മുകളിലുള്ള 51% ആണുങ്ങളും 31% പെണ്ണുങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ഇതിൽ തന്നെ പലരും മാസത്തിൽ 2 തവണയെങ്കിലും ശാരീരികമായി ബന്ധപ്പെടുന്നവരാണ്. ആർത്രൈറ്റിസ്, ഡയബറ്റിസ്, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ വാർദ്ധക്യകാല രോഗങ്ങൾ കൊണ്ട് മാത്രമാണ് ലൈംഗികതയിൽ അല്പമെങ്കിലും കുറവുണ്ടാകുന്നത്. പറഞ്ഞു വരുമ്പോൾ മരിക്കുന്നത് വരെ മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ അച്ഛനമാരും അമ്മൂമ്മ അപ്പൂപ്പന്മാരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ഒരുപക്ഷെ സമൂഹം ലൈംഗികത ഒരു ടാബു ആയി കാണുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളുടെ അടുത്ത് നിന്നുപോലും ഇത് ഒഴിച്ചുവെക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. വീട്ടിനുള്ളിൽ കുട്ടികളുടെ മുൻപിൽ പോലും കൈപിടിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നത് നമുക്ക് പാപമാണല്ലോ. വിക്ടോറിയൻ ബ്രിട്ടീഷ് സംസ്കാരം സ്വീകരിച്ചതിനു ശേഷം ഇന്ത്യക്കാർ ലൈംഗിക ബന്ധം ഒരു വിലക്കപ്പെട്ട വസ്തുവാണെന്ന് കരുതുന്നത് അതിനു മുൻപ് വരെ ഭാരതീയർ ലൈംഗികത ഒരു സ്വാഭാവിക പ്രക്രിയ ആയി കണ്ടവരാണ്. ക്ഷേത്രങ്ങളിൽ പോലും ലൈംഗിക ദൃശ്യങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് അതാണ് കാണിക്കുന്നത്. എന്തിനാണ് മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനങ്ങൾ വാരി വിതറിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിണാമപരമായ ഒരു കാര്യം കാണാം. ബുദ്ധിശക്തി കൂടി വരും തോറും നമ്മുടെ തലച്ചോറിന്റെ വലിപ്പവും കൂടി വന്നു. അതിന്റെ കൂടെ തന്നെ സമതലങ്ങളിൽ ഇരുതേടി ഇറങ്ങിയ മനുഷ്യർ രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. ഇതിന്റെ ഒരു പ്രശ്നം, പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യ കുട്ടിയുടെ തല സ്ത്രീയുടെ യോനിയിലൂടെ പുറത്തു വരാൻ കഴിക്കുന്നതിനേക്കാൾ വലുതായി മാറി. അതിന് പ്രകൃതി കണ്ടുപിടിച്ച ഒരു പ്രതിവിധി പൂർണ്ണ വളർച്ച എത്താതെ തന്നെ കുട്ടികളെ പ്രസവിക്കുക എന്നതായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ നോക്കാൻ ഒരാണും പെണ്ണും ഒരുമിച്ച് കുറെ നാൾ കഴിയണം. പണ്ട് കാലത്തു ആണുങ്ങൾ പുറത്തു വേട്ടയാടാൻ പോവുകയും സ്ത്രീകൾ വീട്ടിൽ ഇരുന്ന് കുട്ടികളെ നോക്കുകയും അടുത്തുള്ള മരങ്ങളിൽ നിന്ന് കായ്കനികൾ പറിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇങ്ങനെ തുടങ്ങിയതാണ്. ഇതിന്റെ പരിണാമപരമായ കാരണം തേടിപ്പോയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിന്റെ വലിപ്പത്തിൽ ആണ്. മിക്ക ജീവികളുടെ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ സ്വയം ഇരു തേടാൻ പര്യാപ്തർ ആണെങ്കിൽ മനുഷ്യന്റെ കുട്ടി സ്വയം നിലനിൽപ്പിനുള്ള ഒരു കഴിവും ഇല്ലാതെയാണ് ജനിക്കുന്നത്. തലച്ചോറ് പൂർണ്ണ വളർച്ച എത്താതെയാണ് മനുഷ്യൻ ജനിക്കുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞാൽ അത്രയും വലുപ്പമുള്ള തല സ്ത്രീകളുടെ ഇടുപ്പെല്ലിലൂടെ പുറത്തു വരില്ല. മനുഷ്യനെ മനുഷ്യൻ ആക്കുന്നത് ഇത്രയും വലുപ്പമുള്ള തലച്ചോറാണ്. ജനിച്ചു 3 മാസം കൊണ്ട് തലച്ചോറിന്റെ വലുപ്പം ഇരട്ടി ആയി വർദ്ധിക്കും. എന്ന് വച്ചാൽ എല്ലാ മനുഷ്യ കുട്ടികളും ജനിക്കുന്നത് വളർച്ച തികയാതെയാണ്, പുറത്താണ് പിന്നീടുള്ള വളർച്ച നടക്കുന്നത്, പ്രത്യേകിച്ചും തലച്ചോറിന്റെ വളർച്ച. മാതാപിതാക്കളെ കുട്ടി വലുതാവുന്നവരെ ഇങ്ങനെ കൂട്ടി ഇണക്കി നിർത്താൻ പ്രകൃതി കണ്ടുപിടിച്ച വിദ്യ ആണ് ലൈംഗികത. ഇതിൽ ഒരു കുഴപ്പം ഉള്ളത് മറ്റു ജീവികളെ പോലെ മനുഷ്യന് തന്റെ കുഞ്ഞിനെ ഇട്ടിട്ടു ഇരുത്തേടാൻ പോവാൻ കഴിയില്ല എന്നതാണ്. പാൽ കൊടുക്കാൻ കഴിവുള്ള മാതാവ് കുഞ്ഞിനെ നോക്കുകയും പിതാവ് ഇരുത്തേടാൻ പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. അങ്ങനെ മാതാപിതാക്കളെ കുട്ടി വലുതാവുന്നവരെ ഇങ്ങനെ കൂട്ടി ഇണക്കി നിർത്താൻ പ്രകൃതി കണ്ടുപിടിച്ച വിദ്യ ആണ് ലൈംഗികത.
കൃഷി തുടങ്ങിയതിൽ പിന്നെയാണ് ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നെല്ലാം ഉള്ള നിയമങ്ങൾ വന്നത്. അതിനു മുൻപ് വേട്ടയാടുന്ന കാലത്തു ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും വളരെ സാധാരണം ആയിരുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. മനുഷ്യ ലൈംഗികതയെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം ഈ കുട്ടിയെ നോക്കൽ കൊണ്ടുണ്ടായതാണ്. സ്ത്രീക്ക് വിശ്വാസം ഉള്ളവരെയാണ് അവൾ ലൈംഗിക പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നത്. കുട്ടിയെ നോക്കൽ ഒരു പ്രശ്നം ആയി കാണാത്ത പുരുഷൻ തന്റെ വിത്തുകൾ എല്ലായിടത്തും വിതയ്ക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ സ്ത്രീ തനിക്കും കുട്ടിക്കും വളരെ നാൾ സംരക്ഷണം നൽകുന്ന ഒരാളെ ലൈംഗിക പങ്കാളി ആയി തിരഞ്ഞെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനും നമ്മുടെ പുരോഗതിക്കും അത്യാവശ്യമായ കാര്യമാണ് ലൈംഗികത. 50 വയസ്സിലും അതവസാനിക്കുന്നില്ല, പുരുഷന്മാർക്ക് മരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞു പോലും ഉദ്ധാരണം ഉണ്ടാകും എന്നൊരു തമാശ എവിടെയോ കേട്ടതായി ഓർക്കുന്നു. പങ്കാളിയും ആയി ഒരു വഴക്ക് കഴിഞ്ഞുള്ള ലൈംഗിക ബന്ധത്തിന്റെ ഊഷ്മളതയും മറ്റും കാണിക്കുന്നത് മനുഷ്യൻ പ്രകൃതി തന്ന വരദാനമാണ് രതി എന്നാണ്. അത് ആസ്വദിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.